ഹായ് ഫ്രണ്ട്സ്, ഓഎസ്എൻ മാക്സ് ക്ലബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ എൽ ഡി സി സീരീസ് വീഡിയോസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഓർഡർ പ്രകാരം ഇനി വരേണ്ടത് ദശാംശ സംഖ്യകൾ അഥവാ ഡെസിമൽ നമ്പേഴ്സ് ആണ്. ഇപ്പോ ഡെസിമൽ നമ്പേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അപ്പൊ ഈ ദശാംശ സംഖ്യകളുടെ തുടക്കമായിട്ട് നമുക്ക് പറയാനുള്ളത് 10, 100, 1000, 10000 അങ്ങനെ പോകുന്ന സംഖ്യകളുമുണ്ട്. ദശാംശ സംഖ്യകളെ ഗുണിക്കുകയും ഹരിക്കുകയും അതുവഴി എങ്ങനെയാണ് ദശാംശ സംഖ്യകളുടെ പോയിന്റുകൾ അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഞാനൊരു നമ്പർ എടുത്തിട്ടുണ്ട്, 2.457 ഇൻറ്റു 10. 2.457 ഇൻറ്റു 100. 2.457 ഇൻറ്റു 1000. ഇവിടെ മൂന്നിലും 10, 100, 1000 ഒക്കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ് റൈറ്റ് സൈഡിലേക്ക് മാറ്റുക. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ് റൈറ്റ് സൈഡിലേക്ക് മാറ്റുക. ഒരു 0 ആണെങ്കിൽ ഒരു സ്ഥാനം റൈറ്റിലേക്ക് മാറ്റുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എത്ര വരും? 24.57 എന്ന് വരും. ഒരു സ്ഥാനം വലത്തേക്ക് മാറ്റും. ഇവിടെ 2 0 ഉള്ളത് കൊണ്ട് എത്ര സ്ഥാനം വലത്തേക്ക് മാറ്റണം? 2 സ്ഥാനം വലത്തേക്ക് മാറണം. അപ്പോൾ ഇത് 245.7 എന്ന് വരും. ഇവിടെ 3 0 ഉണ്ട്, 1000 ആയിട്ട് 3 0 ഉണ്ട്. അപ്പൊ 3 സ്ഥാനം വലത്തേക്ക് മാറ്റണം. അപ്പോ 2, 4, 5, 7 അത് കഴിഞ്ഞ് പിന്നീട് നമ്പറുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് 2457. ഇനിയിപ്പോ ഇത് 10,000 ആണെങ്കിൽ 4 സ്ഥാനം, 1 lakh ആണെങ്കിൽ 5 സ്ഥാനം. എത്ര സീറോസ് ആണോ ഉള്ളത് അത്രയും സ്ഥാനം വലത്തേക്ക് മാറ്റുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി ഈ നമ്പറുകളൊക്കെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 10, 100, 10,000, 1 lakh കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് മാറ്റുക. പോയിന്റ് നേരത്തെ നമ്മൾ റൈറ്റിലേക്ക് മാറ്റിയ പോലെ ഇവിടെ ലെഫ്റ്റിലേക്ക് മാറ്റുക. ഒരു 0 ഉള്ളതുകൊണ്ട് ഒരു സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറ്റുമ്പോൾ 35.74. ഇവിടെ 100 ആണ്, 2 0 ഉണ്ട്. അപ്പൊ 2 സ്ഥാനം മാറ്റണം പോന്ന് പറഞ്ഞു നോക്കിയ 3.574. ഇവിടെ 1, 2, 3, 4 0 ഉണ്ട്. അപ്പൊ 4 സ്ഥാനം മാറ്റണം. 1, 2, 3 നമ്പേഴ്സേ ഉള്ളൂ, 4 എണ്ണം മാറ്റണം. അപ്പോൾ ലെഫ്റ്റിൽ ഒരു 0 ഇടും. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 0.357 എന്ന് വരും. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, 0.03574. പോയിന്റിന് ഇടതുവശത്ത് ഇടുന്ന 0 വാല്യൂ ഇല്ല, ഇല്ലയില്ല. ഇവിടെ ആണെങ്കിൽ 1, 2, 3, 4, 5 0 ഉണ്ട്. അപ്പൊ 5 സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറ്റണം, 3 എണ്ണേ ഉള്ളൂ. അപ്പൊ നമ്മൾ എത്ര 0 ഇട്ട് കൊടുക്കണം? 2 0 ഇട്ട് കൊടുക്കണം. അപ്പൊ എങ്ങനെ വരും? 0.003574. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ 10, 100, 1000, 10,000 ഇങ്ങനെയുള്ള നമ്പറുകൾ കൊണ്ട് ദശാംശ സംഖ്യകളെ ഗുണിക്കുന്നതും ഹരിക്കുന്നതും. അപ്പൊ ഇനി ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദശാംശ സംഖ്യകളുടെ വലിപ്പ ചെറുപ്പം കാണുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു 3 എക്സാമ്പിളുകൾ എഴുതിയിട്ടുണ്ട്. ഈ 3 എക്സാമ്പിളിലും വലിയ ദശാംശ സംഖ്യ ഏതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം, 0.057, 2.15, 2.5, 2.05. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഡെസിമലിന് മുൻപുള്ള നമ്പറുകൾ. ഏറ്റവും വലുത് ഏതെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡെസിമലിന് മുമ്പുള്ള നമ്പറുകളിൽ ഏറ്റവും വലുത് ഏതാണെന്ന് തീരുമാനിക്കും. അപ്പൊ ഇവിടെ 0 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ ഇതല്ല ആൻസർ എന്ന് മനസ്സിലാക്കും, കാരണം ഇവിടെ 0 ആണ്, ബാക്കി 3 സ്ഥലത്തും 2 ആണ് എന്നത്. അതിനുശേഷം ഡെസിമൽ വരുന്നു. ഡെസിമൽ കഴിഞ്ഞ് ഫസ്റ്റ് പ്ലേസ് നോക്കുക, ആ നമ്പറിൽ ഏതാണ് വലുതെന്ന് നോക്കുക. ഇവിടെ 1 വരുന്നു, ഇവിടെ 5 വരുന്നു, ഇവിടെ 0 വരുന്നു. 1, 5, 0 ഏറ്റവും വലുത് ഏതാണ്? 5. അപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ ദശാംശ സംഖ്യ നമ്മൾ 2.5. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കാം, 7.3531, 7.3542, 7.3551, 7.3554. ഇവിടെ ഡെസിമലിന് മുൻപുള്ള നമ്പർ എല്ലാ സ്ഥലത്തും 7 ആണ്. ഡെസിമൽ കഴിഞ്ഞ് ഫസ്റ്റ് പ്ലേസ് എല്ലാ സ്ഥലത്തും 3 ആണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് പ്ലേസ് എല്ലാ സ്ഥലത്തും 5 ആണ്. അപ്പൊ പിന്നെ ഡിഫറൻസ് ആയിട്ട് വരുന്നത് തേർഡ് പ്ലേസ് ആണ്.
അപ്പോൾ അതാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത് ഇവിടെ 3 വരുന്നു ഇവിടെ 4 വരുന്നു ഇവിടെ 5 വരുന്നു ഇവിടെ 5 വരുന്നു അപ്പോൾ ഇത് 3 ഉം 4 ഉം 5 നേക്കാളും ചെറുതായതുകൊണ്ട് ഇത് രണ്ടും ഒഴിവായി ഇനി ഇത് രണ്ടിൽ ഏതെങ്കിലും ആണ് വലുത് അപ്പോൾ ഇപ്പോ ഈ രണ്ട് നമ്പറുകൾ നോക്കിയാൽ ഇതിന്റെ ഡെസിമൽ കഴിഞ്ഞുള്ള ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങൾ ഒരുപോലെ അപ്പോൾ നമ്മൾ നാലാമത്തെ സ്ഥാനത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടെ 1 ആണ് ഇവിടെ 4 ആണ് അപ്പോൾ ഈ കൂട്ടത്തിലെ വലിയ ഭിന്നസംഖ്യ ദശാംശ സംഖ്യ എന്ന് ഉള്ളത് 7.3554 ഓക്കേ അടുത്ത എക്സാമ്പിൾ നോക്കാം 0.02 0.003 0.0001 0.00007 എല്ലാം 0 പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ഫസ്റ്റ് സ്ഥാനം എല്ലാ സ്ഥലത്തും 0 ആണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്ഥാനത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടെ 2 ആണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എല്ലാം രണ്ടാമത്തെ പ്ലേസ് 0 ആണ് അപ്പോൾ ഈ കൂട്ടത്തിലെ വലിയ ദശാംശ സംഖ്യ എന്നുള്ളത് 0.02 അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ദശാംശ സംഖ്യയുടെ വലുത് ഏത് ചെറുത് ഏത് എന്ന് കണ്ടുപിടിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദശാംശ സംഖ്യകളുടെ നാല് ബേസിക് ഓപ്പറേഷനുകളെ കുറിച്ചിട്ടാണ് അതായത് അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ അപ്പൊ അത് ഞാൻ അഡീഷനും സബ്ട്രാക്ഷനും ആണെന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു നാല് എക്സാമ്പിളുകൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് നോക്കാം 2.54 പ്ലസ് 352.03 ഇതാണ് ഫസ്റ്റ് ചോദ്യം അപ്പൊ ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം 2.54 പ്ലസ് 352.03 ഈ എഴുതുന്ന രീതിക്കാണ് പ്രാധാന്യം അതായത് ഡെസിമൽ നമ്പേഴ്സ് ഒരേ ലെവലിൽ വരത്തക്ക രീതിയിൽ വേണം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് നമ്പറുകൾ അറേഞ്ച് ചെയ്യാനായിട്ട് ഓക്കെ നമ്മൾ സാധാരണ റൈറ്റിലേക്ക് ചേർത്ത് ചേർത്ത് എഴുതിയിട്ടാണ് സാധാരണ സംഖ്യകൾ കൂട്ടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത് ഇതങ്ങനല്ല ഡെസിമൽ നമ്പറുകൾ ഒരേ ലെവലിൽ വരണം അതിനുശേഷം മിച്ചമുള്ളത് വലത്തേക്ക് മിച്ചമുള്ളത് ഇടത്തേക്ക് ആ ഒരു രീതിയിൽ എഴുതുക എന്നിട്ട് സാധാരണ സംഖ്യകൾ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യുക 4+3=7 5+0=5 ഇനി ഇവിടെ ശിഷ്ടം വരുന്നുണ്ടെങ്കിൽ ഡെസിമലിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും 2+2=4 5 3 ആൻസർ 354.57 അടുത്തത് നോക്കാം 0.02 പ്ലസ് 5.005 ഓക്കെ ഡെസിമൽ ഒരേ ലെവലിൽ എഴുതി 5 ഇറക്കി എഴുതി 2+0=2 0.00 ഡെസിമൽ ടു 5+0=5 അപ്പോൾ ആൻസർ 5.025 ഇനി ഇതുപോലെ തന്നെയാണ് സബ്ട്രാക്ഷനും ശ്രദ്ധിക്കുക 38.72 - 2.5 ഓക്കെ ഡെസിമൽ ഒരേ ലെവലിൽ എഴുതി 2-ൽ നിന്ന് ഇവിടെ നമുക്ക് 0 ഉണ്ടെന്ന് കൺസിഡർ ചെയ്താൽ എല്ലാവരും 2 അങ്ങോട്ട് ഇറക്കി എഴുതിയാൽ മതി 7-5 = 2 വരുന്നു പോയിന്റ് ഇടുന്നു 8-2 = 6 3 ആൻസർ 36.22 എന്ന് കിട്ടും അടുത്ത നോക്കാം 413.57 - 312.20 ആയിട്ട് കൊടുക്കാം 7 5-2 3 3-2 1 1-1 0 4-3 1 ആൻസർ 101.37 അപ്പൊ ശ്രദ്ധിക്കുക അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുന്ന സമയത്ത് ഡെസിമലുകൾ ഒരേ ലെവലിൽ എഴുതുക എന്നിട്ട് നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യുക സാധാരണ സബ്ട്രാക്ട് ചെയ്യുന്ന പോലെ സബ്ട്രാക്ട് ചെയ്യുക ഇനി നമ്മൾ ഡെസിമൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0.03 × 0.002 അപ്പൊ നിങ്ങൾ ആദ്യം ഈ ഡെസിമലുകളൊന്നും കൺസിഡർ ചെയ്യാതെ നമ്പേഴ്സ് മാത്രം കൺസിഡർ ചെയ്യുക ഇതിനകത്ത് 3 ആണ് നമ്പർ ഇതിനകത്ത് 2 ആണ് അതങ്ങ് മൾട്ടിപ്ലൈ എഴുതുക 3 × 2 = 6 ഇനി മൾട്ടിപ്ലൈ ചെയ്ത രണ്ട് സംഖ്യകളിലും കൂടെ ആകെ എത്ര ഡെസിമൽസ് ഉണ്ടെന്ന് എഴുതുക ഇവിടെ 1, 2 ഇവിടെ 1, 2, 3 ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ആണുള്ളത് ഇവിടെ 3 ഡെസിമൽ പ്ലേസ് ആണ് അപ്പൊ ടോട്ടൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട് 2+3 = 5 ഡെസിമൽ പ്ലേസസ് ഉണ്ട് ആ 5 ഡെസിമൽ പ്ലേസസ് എവിടെ വരണം ആൻസറിൽ വരണം ഇവിടെ ഒരു പ്ലേസേ ഉള്ളൂ അപ്പോൾ ലെഫ്റ്റിലേക്ക് ബാക്കി 4 0s നമുക്കുള്ളൂ അപ്പോൾ ആൻസർ 0. ഇവിടെ 0 എഴുതാം 0.00006 അടുത്തത് ശ്രദ്ധിക്കുക 2.5 × 0.2 അല്ലെങ്കിൽ 0.2 എന്നാണ്
അപ്പോൾ ഇവിടത്തെ നമ്പർ 25 ആണ് ഇവിടത്തെ നമ്പർ 2 ആണ് 25 ഗുണം 2 ചെയ്താൽ 50 എന്ന് കിട്ടും അത് അവിടെ എഴുതി വെക്കുക ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് ഇവിടെയും ഒരു ഡെസിമൽ പ്ലേസ് അപ്പോൾ ടോട്ടൽ എത്ര ഡെസിമൽ പ്ലേസ് ആണ് ഉള്ളത് 2 ഡെസിമൽ പ്ലേസ് ആ 2 ഡെസിമൽ പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറ്റി പോയിട്ട് ഇടുക അപ്പോൾ ആൻസർ 0.50 അടുത്ത നോക്കുക 0.1 ഇൻടു 0.0002 ഇൻടു 0.04 മൂന്ന് നമ്പേഴ്സ് ഉണ്ട് അതിലെ നമ്പറുകൾ 1 ആണ് 2 ആണ് 4 ആണ് 1 ഇൻടു 2 2 2 ഇൻടു 4 8 എഴുതുക ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് ഇവിടെ 1 2 3 4 ഡെസിമൽ പ്ലേസ് ഇവിടെ 1 2 ഡെസിമൽ പ്ലേസ് അപ്പോൾ 4 2 6 1 7 ഡെസിമൽ പ്ലേസുകൾ ഉണ്ട് ഇവിടെ ഒരു പ്ലേസേ ഉള്ളൂ ബാക്കി എത്ര സീറോസ് ഉണ്ടോ ലെഫ്റ്റിലേക്ക് 6 സീറോസ് ഉണ്ട് 1 2 3 4 5 6 സീറോസ് ലെഫ്റ്റിലിട്ട് പോയിന്റ് അപ്പോൾ ആൻസർ 0.0000008 മൾട്ടിപ്ലൈ ചെയ്യുന്ന ശ്രദ്ധിക്കുക ഡെസിമൽ എല്ലാം മാറ്റി നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന നമ്പറുകളിൽ എല്ലാം കൂടെ ആകെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടിയെടുക്കുക എന്നിട്ട് അത്രയും ഡെസിമൽ പ്ലേസുകൾ ആൻസറിൽ ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിവിഷൻ ആണ് നേരത്തെ പറഞ്ഞ മൂന്ന് ഓപ്പറേഷനുകളെക്കാളും കുറച്ച് പ്രയാസമുള്ള ഒരു ഭാഗമാണ് ദശാംശ സംഖ്യകളുടെ ഡിവിഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം 0.8 × 0.02 ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഡെസിമൽ പ്ലേസുകൾ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് അതായത് ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഒരു ഡെസിമൽ പ്ലേസ് ഇല്ലാണ്ടാക്കണമെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 2 ഡെസിമൽ പ്ലേസ് ഇല്ലാണ്ടാക്കണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 3 ആണെങ്കിൽ 1000 4 ആണെങ്കിൽ 10000 അങ്ങനെ പോകും പക്ഷെ ഇവിടെ 10 കൊണ്ടും ഇവിടെ 100 കൊണ്ടും അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വിലയ്ക്ക് വ്യത്യാസം വരുന്നതുകൊണ്ട് ഏറ്റവും വലിയ നമ്പർ എവിടെയാണോ അതുകൊണ്ട് തന്നെ മറ്റേ സൈഡിലും മൾട്ടിപ്ലൈ ആവും ഓക്കെ അതായത് യഥാർത്ഥത്തിൽ ഇത് 8 ആകാനായിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരുന്നു നമ്മളിവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കാര്യം താഴെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വന്നതാണ് ഓക്കെ അപ്പോ ഈ നമ്പർ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ 8 ആയി പക്ഷെ നമ്മൾ 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഒരു സ്ഥാനം കൂടെ ഇടുമ്പോൾ 80 എന്ന് ഒരു 0 ഇടുമ്പോൾ 80 എന്ന് ഡിവൈഡഡ് ബൈ ഇത് 100 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ദശാംശ സ്ഥാനം പോയിട്ട് 2 എന്ന് വരും അപ്പോൾ 80/2 = 40 എന്ന് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം 5.6 ÷ 0.07 ഇവിടെ 10 കൊണ്ട് അതായത് ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ അതുകൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉള്ളതുകൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇവിടെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും 100 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ ഇത് 56 കഴിഞ്ഞിട്ട് എത്രയിലേക്ക് പോകും 560ലേക്ക് പോകും കാരണം ഒരു 0 ആയപ്പോൾ 56 ആയി 2 0 ഉള്ളതുകൊണ്ട് അത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 560 ഡിവൈഡഡ് ബൈ താഴത്ത് 7 അപ്പോൾ 56/7 നമുക്കറിയാം 8 ആണ് ഒരു 0 ഉള്ളപ്പോൾ 80 560/7 = 80 എന്ന് കിട്ടി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം 0.25 ÷ 0.005 ഇവിടെ 2 സ്ഥാനമുള്ളതുകൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇവിടെ 3 സ്ഥാനമുള്ളതുകൊണ്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇവിടെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ മുകളിലും എത്രയാക്കി 1000 ആക്കി അപ്പോൾ അത് എത്രയാകും മുകളിലത്തെ നമ്പർ 25 കഴിഞ്ഞ് ഒരു എക്സ്ട്രാ 0 ഉണ്ട് 250 ഡിവൈഡഡ് ബൈ താഴത്തെ നമ്പർ 5 280/5 എന്ന് വരും 280 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 50 എന്ന് ആൻസർ കിട്ടും അടുത്തത് 0.35 ÷ 0.7 ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉള്ളതുകൊണ്ട് 100 ഇവിടെ 1 ഡെസിമൽ പ്ലേസ് ഉള്ളതുകൊണ്ട് 10 മുകളിൽ 100 ആയതുകൊണ്ട് ഇവിടെയും നമ്മൾ എത്ര ആക്കി 100 ആക്കി അപ്പോൾ മുകളിലത്തെ നമ്പർ 35 ആയിട്ട് മാറും താഴത്തെ നമ്പർ 7 കഴിഞ്ഞിട്ട് ഒരു 0 കൂടി ഇടണം കാരണം 100 കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് എത്രയായി 70 35/70 ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ 35 ഒരു തവണ 70 ൽ 35 രണ്ട് തവണ 1/2 1/2 ഡെസിമലിലേക്ക് നമുക്കറിയാം 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ് 0.5 അപ്പോൾ ഇങ്ങനെയാണ് ദശാംശ സംഖ്യകൾ ഡിവൈഡ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഡെസിമൽ നമ്പേഴ്സിന്റെ സ്ക്വയറും ക്യൂബും സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും ഒക്കെ കാണുന്നത് എങ്ങനെയാണെന്ന് കൂടെ നോക്കാം ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് 1.5 ദ ഹോൾ സ്ക്വയർ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത അതേ മോഡലിലാണ് അല്ലെങ്കിൽ 1.5 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1.5 × 1.5 ആണ് 15 × 15 നമുക്കറിയാം എത്രയാണ് 15 ന്റെ സ്ക്വയർ 225 ഇവിടെ ഒരു സ്ഥാനം ഇവിടെ ഒരു സ്ഥാനം ആൻസറിൽ 2 സ്ഥാനം ഉത്തരം
दशांश संख्य स्क्वय ക്യൂബ് കാണുന്നത് ഇനി നമുക്ക് സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും കാണുന്നത് നോക്കാം ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൂട്ട് 0.0064 അപ്പോൾ നമുക്ക് അറിയാം 64 ന്റെ റൂട്ട് എഴുതാം 8 എത്ര ദശാംശ സ്ഥാനങ്ങൾ റൂട്ടിനകത്തുണ്ടെന്ന് നോക്കാം 1 2 3 4 സ്ക്വയർ റൂട്ട് ആണ് കാണേണ്ടതെങ്കിൽ ഈ റൂട്ടിനകത്തുള്ള ദശാംശ സ്ഥാനത്തിന്റെ നേരെ പകുതി എടുക്കുക അതായത് ഇവിടെ 1 2 3 4 സ്ഥാനങ്ങളുണ്ട് അതുകൊണ്ട് ഉത്തരത്തിൽ 4 ന്റെ പകുതി 2 സ്ഥാനങ്ങളേ ഉണ്ടാവൂ ഇവിടെ ഒരു 8 എഴുതി ഒരു 0 ഇട്ട് കൊടുത്താൽ മതി ആൻസർ 0.08 അടുത്തത് റൂട്ട് 1.69 സ്ക്വയർ റൂട്ട് തന്നെയാണ് 169 ന്റെ റൂട്ട് എത്രയാണ് 13 ആണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ രണ്ട് ദശാംശ സ്ഥാനങ്ങളാണ് ഉള്ളത് അപ്പോൾ ഉത്തരത്തിൽ ഒരു ദശാംശ സ്ഥാനം നേരെ പകുതി എടുക്കുക സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ റൂട്ടിനകത്ത് എത്ര ദശാംശ സ്ഥാനം ഉണ്ടോ അതിന്റെ നേരെ പകുതി സ്ഥാനങ്ങൾ വേണം ഉത്തരത്തിൽ ഇത് നോക്കാം 0.25 25ന്റെ റൂട്ട് 5 ആണ് ഇവിടെ രണ്ട് സ്ഥാനങ്ങളാണ് അതുകൊണ്ട് ഉത്തരത്തിൽ ഒരു സ്ഥാനം മതി 0.5 ഇവിടെ 0.000081 എന്നാണ് വന്നിരിക്കുന്നത് അതും സ്ക്വയർ റൂട്ട് തന്നെയാണ് 81ന്റെ റൂട്ട് എത്രയാണ് 9 ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സ്ഥാനങ്ങളുണ്ട് അപ്പൊ ഉത്തരത്തിൽ എത്ര സ്ഥാനം വേണം 3 സ്ഥാനം രണ്ട് സീറോസ് കൂടി ആൻസർ 0.009 ഓക്കെ ഇനി ക്യൂബ് റൂട്ട് എടുക്കുമ്പോഴത്തേക്ക് നേരത്തെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമ്മൾ പകുതി സ്ഥാനമാണ് എടുത്തതെങ്കിൽ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ 3-ൽ 1 സ്ഥാനങ്ങളെ ഉത്തരത്തിലുണ്ടാവും ശ്രദ്ധിക്കുക 8ന്റെ ക്യൂബ് റൂട്ട് നമുക്കറിയാം 2 ഇവിടെ 1 2 3 സ്ഥാനങ്ങൾ 3 സ്ഥാനത്തിന് ഒരു സ്ഥാനം എന്നുള്ള കണക്ക് 3-ൽ 1 0.2 ഇതാണെങ്കിൽ 64ന്റെ ക്യൂബ് റൂട്ട് ആണ് 64ന്റെ ക്യൂബ് റൂട്ട് 4 ആണ് തെറ്റിപ്പോരുത് സ്ക്വയർ റൂട്ട് 8 ക്യൂബ് റൂട്ട് 4 ആണ് ഇവിടെ 1 2 3 4 5 6 സ്ഥാനങ്ങളുണ്ട് 3 സ്ഥാനത്തിന് 1 ആയിരുന്നെങ്കിൽ 6 സ്ഥാനത്തിന് എത്ര സ്ഥാനങ്ങളുണ്ടാവും 2 എണ്ണം 0.04 ഈ രീതിയിലാണ് ദശാംശ സംഖ്യകളുടെ സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും കാണുന്നത് അപ്പോൾ ഡെസിമൽ നമ്പേഴ്സിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ എക്സാമ്പിളുകൾ എടുത്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങൾക്കുള്ള സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും അപ്പോൾ വീണ്ടും കാണുന്നതിലേക്കും ബൈ